उत्तराखंड चंबावत ओडीशा ब्रजराज नगर मंडल उपते इन चंबावत पोराटति उत्तराखंड मुख्यमंत्री पुष्कर सिंह तामिक उपते फल निर्णायक कई नियमसभा तेरे पराजयपामिक मुख्यमंत्री स्थानान चंबावत विजयम वोट पुरगमिक्कुन्नु गौतम अनंतनारायणन चेरुन्नुण्ड गौतम एंगने पुरगमिक्कुन्नु वोट्टेडुप्प एत्रत्तोळम निर्णायकमाण സുബീഷ ഇന്നിപ്പോൾ തൃക്കാക്കരയ്ക്ക് പുറമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്ത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ്. സുബീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ചമ്പാവതും അതോടൊപ്പം തന്നെ ഒഡീഷയിലെ ബ്രിജ്രാജ് നഗർ എന്നീ മണ്ഡലങ്ങൾ കൂടി രാവിലെ മുതൽ തന്നെ വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. ഇതിൽ വളരെ ശ്രദ്ധേയം ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മണ്ഡലം ഉത്തരാഖണ്ഡിലെ ചമ്പാവത് തന്നെയാണ്. കാരണം ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചിരുന്നു. സാധാരണയായി ഉത്തരാഖണ്ഡിൽ അഞ്ചു വർഷം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് പിന്നീട് ഭരണ തുടർച്ച ലഭിക്കാറില്ല. പക്ഷേ പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി വീണ്ടും അധികാരം നേടുന്നതിൽ ബി ജെ പി വിജയിച്ചിരുന്നു. പക്ഷെ വളരെ ദൗർഭാഗ്യവശാൽ ഈ ചമ്പാവത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ ഉണ്ടാകണം എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായി ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ചമ്പാവത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെ ഇവിടുന്ന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. എന്തായാലും ഒരു അഭിമാന പോരാട്ടമാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാൽ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൽ തൃക്കാക്കര, അതോടൊപ്പം തന്നെ ഒഡീഷയിലെ ബ്രിജ് നഗർ, ഉത്തരാഖണ്ഡിലെ ചമ്പാവത്ത്, അതിലേറ്റവും ശ്രദ്ധേയം ദേശീയ തലത്തിൽ ഉത്തരാഖണ്ഡിലെ ചമ്പാവത്താണ്. അവിടെ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. ചമ്പാവത്തിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. പുഷ്കർ സിംഗ് ധാമിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ വിജയം അനിവാര്യമാണ്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.